ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നു ഏറ്റവും മികച്ച ഡിസൈൻസ്, ഏറ്റവും മികച്ച ഫിനിഷിംഗിൽ, ഏറ്റവും മികച്ച നിരക്കിൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. ഇരുവൃക്കകളും തകരാറിലായ കുടുംബനാഥന്റെ ചികിത്സയ്ക്ക് തുക കണ്ടെത്താൻ ബിരിയാണി ചലഞ്ചുമായി ജനകീയ കൂട്ടായ്മ. പാണ്ടിക്കാട് വെട്ടിക്കാട്ടിലെ ജനകീയ കൂട്ടായ്മയാണ് പ്രദേശത്തെ മഞ്ഞപ്പള്ളി അബ്ദുൾ അസീസിന്റെ ചികിത്സയ്ക്കായി ബിരിയാണി പൊതി വിൽപ്പന നടത്തി പണം സമാഹരിച്ചത്. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സാ സഹായം തേടുകയാണ് വെട്ടിക്കാട്ടിരിയിലെ മഞ്ചപ്പള്ളി അബ്ദുൽ അസീസ്. ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് കൈത്താങ്ങാവുക എന്ന ഉദ്ദേശത്തോടെ വാസ്കോ ക്ലബിന്റെ ഇടപെടലിനെ തുടർന്നാണ് വെട്ടിക്കാട്ടിരി ജനകീയ കൂട്ടായ്മ ബിരിയാണി ചലഞ്ചുമായി രംഗത്തു വന്നത്. പാണ്ടിക്കാട് പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും 60 ക്ലബ്ബുകൾ കൂടി സഹകരിച്ചതോടെ 9000 ബിരിയാണി പൊതികൾക്കാണ് ഓർഡർ ലഭിച്ചത്. അവസ്ഥയാണ് അബ്ദുൽ അസീസിൻ്റെ, അത് കണ്ട് മനസ്സിലായിക്കൊണ്ട് വെട്ടിക്കാടിലെ വാസ്കോ ക്ലബ്ബാണ് ഈ ഒരു വിഷയം ജനകീയ കൂട്ടായ്മേനെ അറിയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെട്ടിക്കാട്ടി ഒന്നാകെ മേഖല ഒന്നാകെ ഒന്നിച്ചുകൊണ്ട് ഏറ്റവും വലിയൊരു ബിരിയാണി ചലഞ്ചാണ് നമ്മളിവിടെ അദ്ദേഹത്തിന് വേണ്ടി നടത്തുന്നത്. ഏകദേശം പാണ്ടിക്കാട് പഞ്ചായത്തിന് പുറമെ തൃക്കങ്ങളോട് പഞ്ചായത്ത്, അതേപോലെ പന്തല്ലൂർ മേഖല അടക്കം തൊട്ടടുത്തുള്ള പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 60 പരം ക്ലബ്ബുകളാണ് ഇതോട് അനുബന്ധിച്ച് സഹകരിച്ചിട്ടുള്ളത്. 9000 കേസ് ബിരിയാണിയാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ 5000 ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ഈ എല്ലാ ക്ലബ്ബുകളും ഓരോ മേഖല ക്ലബ്ബുകളിലും നമ്മൾ പോയിട്ട് സഹകരിക്കുമ്പോൾ അവരോട് പറയുന്ന സമയത്ത് അവർ വളരെയധികം സഹകരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ഇത്രയും വലിയൊരു വൻ വിജയമായിട്ടുള്ളത്. സുമനസ്സുകളും പ്രവാസികളും പദ്ധതിയുമായി സഹകരിച്ചു. KMCC വെട്ടിക്കാട്ടിരി മേഖലാ കമ്മിറ്റിയുടെ വകയായുള്ള തുകയും ജനകീയ കൂട്ടായ്മയ്ക്ക് കൈമാറി. ജനകീയ കൂട്ടായ്മ ചെയർമാൻ CK അബ്ദുൽ കബീർ, കൺവീനർ VBH റിയാസ് ബാബു, ട്രഷറർ ഇസ്ഹാഖ് കുന്നമ്മൽ, റഷീദ് കുന്നമ്മൽ, ഫൈസൽ തോട്ടശ്ശേരി, തെന്നാടൻ റമീസ്, മുസ്തഫ മണി, സക്കീർ കാഞ്ഞിരത്തിൽ, വാർഡ് അംഗം ടി സൈനുൽ ആബിദ്, ഉബൈദ് ചീനിക്കൽ, മുനീസ് മാഞ്ചേരി, വി ഷെരീഫ്, VBH ജംഷാദ്, KT അബ്ദുപ്പ, EK ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.